നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന രാഷ്ട്രീയ വാർത്താ വിശകലനങ്ങളുമായി ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിൽ പോളിംഗിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഭരണകക്ഷിയായ ബി ജെ പിയും പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും ഒരേപോലെ വിമതശല്യം നേരിടുകയാണ്. പല മണ്ഡലങ്ങളിലും മത്സരം ഇഞ്ചോടിഞ്ചാക്കാനും ചിലപ്പോൾ സ്വന്തം പാർട്ടിയെ തന്നെ വീഴ്ത്താൻ വിമതർക്ക് സാധിച്ചേക്കും. ബി ജെ പി 35 വിമതരെയും കോൺഗ്രസ് 39 വിമതരെയുമാണ് ഇതുവരെയും പുറത്താക്കിയത്. ഇവരെല്ലാം പാർട്ടി വിരുദ്ധ പ്രകടനം നടത്തിയെന്നാണ് പറയുന്നത്. 2018 തിരഞ്ഞെടുപ്പിൽ ബി ജെ പി 53 വിമതരെയാണ് മൊത്തം പുറത്താക്കിയത്. കോൺഗ്രസ് 16 പേരെയാണ് പുറത്താക്കിയത്. വിമതർ പലപ്പോഴും ചെറു പാർട്ടികളിൽ ചേക്കേറുകയോ അതല്ലെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കുകയോ ആണ് ചെയ്യാറുള്ളത്. കോൺഗ്രസിന് വിമത ഭീഷണി വലിയ വെല്ലുവിളിയാണ്. കാരണം ജയസാധ്യത അവർക്കാണ് കൂടുതലായിട്ട് ഉള്ളത്. 2018 കോൺഗ്രസിനെ 7 സീറ്റുകളിൽ പരാജയത്തിലേക്ക് തള്ളിവിട്ടത് വിമതരായിരുന്നു. ഇത് കാരണം കോൺഗ്രസിന് ഭൂരിപക്ഷവും നഷ്ടമായി. 116 സീറ്റാണ് അവർക്ക് നേടാനായത്. ബി ജെ പിക്ക് 5 സീറ്റിലും വിമതർ കാരണം പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ജാബുവയിൽ കോൺഗ്രസിന്റെ വിമതൻ ജാബിർ മെത 35,943 വോട്ട് നേടിയപ്പോൾ പാർട്ടിയുടെ വിക്രന്ത് ഭുരിയ 10,437 വോട്ടിനാണ് കഴിഞ്ഞ തവണ തോറ്റത്. പന്താരയിൽ കോൺഗ്രസ് വിമത രൂപാലി ബാരി 25,456 വോട്ട് പിടിച്ചു. ഔദ്യോഗിക സ്ഥാനാർത്ഥി തോറ്റത് 23,780 വോട്ടിനും. ഉജ്ജയിൻ സൗത്തിൽ കോൺഗ്രസ് വിമതൻ ജയ്സിംഗ് ദർബാർ 19,560 വോട്ടാണ് നേടിയത്. ഔദ്യോഗിക സ്ഥാനാർത്ഥി രാജു ഭയ്യ തോറ്റത് 12,960 വോട്ടിനും. അതുപോലെ പധാരിയിൽ ബി ജെ പി വിമതൻ രാമകൃഷ്ണ കുസ്മാരിയ 8,755 വോട്ടാണ് പിടിച്ചത്. പാർട്ടി സ്ഥാനാർത്ഥി ലഖൻ പട്ടേൽ തോറ്റത് 2,205 വോട്ടിനും. മറ്റൊരു സീറ്റായ ദാമോയിലും ബി ജെ പിയുടെ സാധ്യതകൾ കുസ്മാരിയ ഇല്ലാതാക്കി. 1,133 വോട്ടാണ് പിടിച്ചത്. ബി ജെ പി തോറ്റത് വെറും 798 വോട്ടിനും. 2018 46 സീറ്റിൽ 5,000 വോട്ടിന് താഴെയായിരുന്നു വിജയ മാർജിൻ. ഇത്തവണ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സാധ്യതകളെ ഇവർ ഇല്ലാതാക്കുമെന്ന് ഉറപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നിയമസഭാ പോരാട്ടത്തിലാണ് വിമതർ കൂടുതലും ഉണ്ടാവുന്നത്. കാരണം ഒരു ലോക്സഭാ സീറ്റിൽ 6 മുതൽ 8 വരെ നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടാകും. പാർട്ടി പിന്തുണയില്ലാതെ ഒരു MLA മണ്ഡലത്തിൽ എളുപ്പത്തിൽ മത്സരിക്കാനാകും. സ്വതന്ത്രരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് മധ്യപ്രദേശിൽ കൂടുതലുള്ളത്. മധ്യപ്രദേശിൽ ബി ജെ പി അധികാരത്തിൽ എത്തിയതുപോലും കോൺഗ്രസ് MLAമാരെ വിലക്ക് എടുത്താണ്. ഓപ്പറേഷൻ താമരയിലൂടെ അധികാരത്തിൽ വന്ന ബി ജെ പിയുടെ ഭരണം ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസിനെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥയുമാണ്. ഭരണനിർവഹണത്തിൽ പുതിയ മുന്നേറ്റം രചിക്കാൻ കേരളം സജ്ജമായി. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും നടത്തുന്ന പര്യടനത്തിന് മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ അടുത്ത ദിവസം തുടക്കമാകും. December 24 തിരുവനന്തപുരത്താണ് സമാപനം. നവകേരള നിർമ്മിതിയുടെ ഭാഗമായി ഇതിനകം സർക്കാർ നേടിയ മുന്നേറ്റത്തെക്കുറിച്ച് ജനങ്ങളുമായി സംവദിക്കാനും സമൂഹത്തിന്റെ ചിന്താഗതികൾ നേരിട്ടറിയുന്നതിനുമാണ് പര്യടനം. നവകേരള സദസ്സുകളിൽ പ്രത്യേകം ശ്രോതാക്കളായി സ്വാതന്ത്ര്യ സമര സേനാനികൾ, മഹിളാ യുവജന വിദ്യാർത്ഥി വിഭാഗത്തിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർ, കോളേജ് യൂണിയൻ ഭാരവാഹികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ പ്രതിഭകൾ, കലാകാരന്മാർ തുടങ്ങിയവർ പങ്കെടുക്കും. കേരളമാകെ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവരുടെ കൂട്ടായ്മയിൽ ഒരുക്കങ്ങൾ പൂർത്തിയാവുകയാണ്. പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ വിപുലമായ സൗകര്യങ്ങൾ നിലവിലുണ്ടെങ്കിലും പല കാരണങ്ങളാലും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന വിഷയങ്ങൾ നിലനിൽക്കുന്നു. അവയ്ക്ക് പരിഹാരം കാണുന്നതിന് ഏപ്രിൽ മെയ് മാസങ്ങളിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ നടന്ന അദാലത്തുകളും മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന അദാലത്തുകളും വലിയ വിജയമായിരുന്നു. തുടർന്ന് ജില്ലാതലത്തിൽ മന്ത്രിമാർ പങ്കെടുത്ത് അവലോകനം നടന്നു. പിന്നീട് സംസ്ഥാനത്തെ 4 മേഖലകളായി തിരിച്ച് മന്ത്രിസഭ ആകെ പങ്കെടുത്ത മേഖലാതല അവലോകന യോഗങ്ങളും ചേർന്നു. ഈ പ്രക്രിയയുടെ അടുത്ത ഘട്ടമാണ് നവകേരള സദസ്സ്. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് ഫലം വെളിവാക്കുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലുള്ള മാറ്റത്തിന്റെ സൂചനയാണ്. കേരളത്തിലെ കോൺഗ്രസിൽ പുതുതായി രൂപപ്പെട്ട KC വേണുഗോപാൽ പക്ഷത്തിനാണ് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ ലഭിച്ചിരിക്കുന്നത്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പക്ഷത്തിന് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. സ്വന്തം തട്ടകമായ കണ്ണൂരിൽ സുധാകരന് കനത്ത തിരിച്ചടിയേറ്റു. ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ സ്വന്തം നോമിനിയെ വിജയിപ്പിക്കാൻ സുധാകരന് സാധിച്ചിട്ടില്ല.
സുധാകര പക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ വർസിൻ മജീദിനെ പരാജയപ്പെടുത്തി എ ഗ്രൂപ്പിന്റെ വിജിൽ മോഹനാണ് ജില്ലാ പ്രസിഡന്റായത്. ഫലം പിടിച്ചുവെച്ച എറണാകുളത്ത് സതീശന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. അതേസമയം തൃശൂർ ജില്ല സുധാകരൻ പക്ഷം പിടിച്ചെടുക്കുകയും ചെയ്തു. തിരുവനന്തപുരം, പാലക്കാട്, ഇടുക്കി, കണ്ണൂർ, വയനാട് ജില്ലകളിൽ എ ഗ്രൂപ്പിനാണ് ജയം. കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ് ജില്ലകളാണ് ഐ ഗ്രൂപ്പിന് വിജയിക്കാനായത്. എ ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന കോഴിക്കോട്, മലപ്പുറം, കോട്ടയം, പത്തനംതിട്ട ജില്ലകൾ കെ സി വേണുഗോപാൽ ഗ്രൂപ്പാണ് സ്വന്തമാക്കിയത്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എ ഗ്രൂപ്പാണെങ്കിലും വൈസ് പ്രസിഡന്റ് പോസ്റ്റിൽ അടക്കം എണ്ണത്തിൽ കൂടുതൽ പേരെ വിജയിപ്പിച്ചത് കെ സി വേണുഗോപാൽ പക്ഷമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രസിഡന്റാകുമ്പോൾ പ്രസിഡന്റ് ഡെലിഗേറ്റുകളായി യോഗ്യത നേടിയ അബിൻ വർക്കിയും അരിതാ ബാബുവും വൈസ് പ്രസിഡന്റുമാരായി. ഇവർക്ക് പുറമെ വിഷ്ണു സുനിൽ, അനുദാജ് വൈശാഖ്, എസ് ദർശൻ, ജനീഷ് ഓജെ, ഷിബിന വി കെ എന്നിവരും വൈസ് പ്രസിഡന്റുമാരായി തിരഞ്ഞെടുക്കപ്പെടും. ഇതിൽ അരിതാ ബാബുവും വൈശാഖ് എസ് ദർശനും കെ സി വേണുഗോപാൽ ഗ്രൂപ്പിന്റെ നോമിനികളാണ്. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ആകെ 729,626 വോട്ടുകളാണ് പോൾ ചെയ്തത്. ഇതിൽ 216,462 വോട്ടുകൾ അസാധുവായി. ജനേകം പൊളിറ്റി പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.